പുരുഷാങ്കനമാരുടെ അഴകിൽ ചവറ കൊറ്റംകുളങ്ങര ദേവീ ക്ഷേത്രത്തിൽ ചമയവിളക്ക് മഹോത്സവം. ആയിരക്കണക്കിന് പുരുഷന്മാരാണ് പെൺവേഷം അണിഞ്ഞ് എത്തിയത്. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായാണ് വ്രതം നോറ്റ് പുരുഷന്മാർ ദേവിക്ക് മുന്നിൽ വിളക്കേന്താൻ എത്തുന്നത്. കേരളത്തനിമയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ്, നീണ്ട മുടിയിൽ മുല്ലപ്പൂ ചാർത്തി, വാലിട്ടെഴുതിയ കണ്ണും ചായം തേച്ച ചുണ്ടുമായി ചമഞ്ഞൊരുങ്ങിയ പുരുഷാങ്കരമാർ ചവറ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ ചമയവിളക്കെടുത്തു. ചമയാലങ്കാര വിദഗ്ധരുടെയും അതിലേറെ വൈദഗ്ധ്യമുള്ള അമ്മമാരുടെയും ഭാര്യമാരുടെയും ഒക്കെ കരവിരുതിൽ ആയിരക്കണക്കിന് പുരുഷന്മാരാണ് പെൺവേഷമണിഞ്ഞത്. ചമയവിളക്കേന്തിയവരുടെയും പുരുഷനിലെ സ്ത്രീ സൗന്ദര്യം കാണാനെത്തിയവരുടെയും വൻ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. വിദേശികൾ ഉൾപ്പെടെ എത്തിയിരുന്നു. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കാണ് വ്രതം നോറ്റ് അണിഞ്ഞൊരുങ്ങി പുരുഷന്മാർ ദേവിയുടെ മുൻപിൽ വിളക്കേന്താൻ എത്തുന്നത്. ഇത് 7-ാമത്തെ വർഷമാണ് ഞാൻ ഇവിടെ ചമയവിളക്കെടുക്കുന്നത്. എന്റെ മോന് വേണ്ടിയാണ് ഈ വർഷം ഞാൻ വിളക്കെടുക്കുന്നത്. ഇതുവരെയും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. കൊറ്റത്ത് 2019 മുതൽ ഞാൻ വിളക്കെടുക്കുന്നുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു. അത് 2024 സ്റ്റാർട്ട് ചെയ്തു, വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കൊറ്റത്ത് വരിക എന്നുള്ളത്. ആദ്യത്തെ വർഷം വന്നപ്പോൾ തന്നെ ഒരുപാട് ആഗ്രഹിച്ചു, ഇനിയും ഒരു തവണ കൂടി, അല്ലെങ്കിൽ ഇനിയും എനിക്ക് സാധിക്കുന്ന അത്രയും കാലം എനിക്ക് വന്ന് വിളക്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം നടവിട്ടിറങ്ങുന്ന ദേവിയെ അനുഗമിച്ച് 7-ഉം 5-ഉം തിരിയിട്ട ചമയവിളക്കേന്തിയ പുരുഷാങ്കനമാർ ക്ഷേത്രത്തിന് ചുറ്റും 3 വലത്ത് വെച്ചു. തുടർന്ന് ചെണ്ടമേളത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ എത്തിയ കെട്ടുകാഴ്ചകൾ സന്നിധിയിലെത്തി വലം വെച്ചു മടങ്ങി. ചമയവിളക്ക് കണ്ട് പുലർച്ചെ ആറാട്ട് നടത്തിയ ശേഷം പ്രത്യേകം തയ്യാറാക്കിയ കുരുത്തോലപ്പന്തലിൽ ദേവി വിശ്രമിക്കാനിരുന്നതോടെ ആദ്യ ദിവസത്തെ ഉത്സവത്തിന് സമാപനമായി. ഞായറാഴ്ചയും ഇതേ ചടങ്ങുകൾ ആവർത്തിക്കും. ന്യൂസ് ബ്യൂറോ ചവറ.